പോകുന്നത് അമ്മ മാണി ഞാൻ വൈഷു ചിലപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം സാമോ കാത്തക്കി നിൽക്കണം ഓക്കെ അപ്പൊ എല്ലാം ചാറി കയറിട്ടുണ്ട് സൂപ്പർ ആയിട്ട് നല്ല ഹാപ്പി ആണല്ലോ അല്ലേ ഞാൻ അപ്പഴേക്കും വന്നതാ ഒരു മാജി താഴ്ന്ന് അബു ഫേമസ് അൽവയാണ് ചൂട് അൽവ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ റൈഡ് പോയിട്ട് ഫാമിലി റൈഡാണ് ഇപ്പം നമ്മൾ പോകുന്നത് തിരുച്ചെന്തൂരിലാണ് ഇപ്പം നിൽക്കുന്ന സ്ഥലം കേഡിസ് നഗർ തിരുനെൽവേലിയാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയിലായതുകൊണ്ട് എൻ്റെ മാമൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് ഇപ്പം നിൽക്കുന്ന മാമൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ മാമൻ്റെ മോനാണ് ഇളയ മോൻ ഗോകുൽ ബാക്കി വായിക്കൂട്ടി അറിയാലോ എൻ്റെ മോള് അപ്പം ഇമുതാ ആ കിളിക്കൂടാണ് ഉണ്ടാ ഓക്കെ അപ്പോൾ ഇത് ലവ് ബേർഡ്സ് ആണ് സൂപ്പർ ക്യൂട്ടായിരുന്നു അല്ലേ ഒന്ന് ബ്ലൂ കളർ ഗ്രീന് വൈറ്റ് വൈറ്റും ബ്ലാക്കും പിന്നെ വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ ഉണ്ട് പിന്നെ അകത്തൊരു പച്ച ഉണ്ട് ഒരു ഏട്ട് കിളി ഉണ്ടല്ലേ വാട്ട ക്യൂട്ട് എനിക്ക് ഭയങ്കര ഇതുണ്ട് ഭയങ്കര ലവ് കേട്ടാ അതാ സമയം പോവാന്നാ ഓക്കെ എന്നാ റെഡിയാ പോലല്ലാ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് മണി ഇപ്പോൾ കറക്റ്റ് 4:30 മണിയായി അപ്പോൾ ഇവിടെ 4:30 പുറപ്പെട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ ട്രാവൽ എവ്വളോ നേരം ട്രാവൽ ആവും 51 കിലോമീറ്റർ ട്രാവൽ ടൈം എന്ന് പറയണത് ഒരു മിനിറ്റ് നോക്കട്ടെ നല്ല തിരക്കാണെന്ന് പറയാം തിരുച്ചെന്തൂരിൽ തൊഴാൻ പറ്റുമോ എന്ന് പറഞ്ഞൂടാ കറക്റ്റ് ഒരു 1:30 മണിക്കൂർ ട്രാവലിംഗ് ആവും എന്തായാലും നല്ല മഴ ക്ലൈമറ്റ് ആണ് ഇവിടെ മഴയില്ല ട്രിവാൻഡ്രം കേരളത്തിൽ ഭയങ്കര മഴയാണ് പറയണത് ട്രിവാൻഡ്രം അല്ലല്ല കേരളത്തിൽ ഭയങ്കര മഴയാണ് പറയണത് അപ്പോൾ ഇങ്ങോട്ട് മഴയില്ല മഴ ക്ലൈമറ്റ് ആണ് അതായത് ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ് ഇവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുകയാണെങ്കിൽ പണിയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് പോകണമല്ലേ അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കണം ഹെവി മഴയാണ് പുറത്തിറങ്ങുന്നത് കുറയ്ക്കണം മാക്സിമം ബൈക്കിൽ പോകുന്ന ആൾക്കാർ കുറയ്ക്കണം പിന്നെ നമ്മൾ പറഞ്ഞ സൊമാറ്റോ ഡെലിവറി ബോയ്സൊക്കെ വഴിയില്ല ഇറങ്ങിയേ പറ്റൂ എന്നാലും സൂക്ഷിക്കണം കേട്ടല്ലോ അല്ലേ അല്ലേ ചൊല്ലേതാച്ചി ചൊല്ല പല്ലെങ്ക ഇപ്പോൾ ചൊല്ലു പോലെ നല്ലൊരു പല്ലായിട്ടോ പാട്ട് ഓട വേണ്ട പല്ല് താണാവിള നീയാ വെച്ച കഷ്ടം പിള്ളേരൊക്കെ സൂക്ഷിച്ച് ഓടണം ഇന്നലെ വൈശൂട്ടി തലയടിച്ച് ഇതുപോലെ ഓടി കളിച്ചപ്പോ അല്ലേ ഒരേ കറച്ചായിരുന്നു അയ്യോ അമ്മ എന്ന് പറഞ്ഞോണ്ട് ദൈവം ഏത് ഓടി കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം കേട്ടല്ലോ രണ്ടുപേരും പറയാണ് രണ്ടുപേരും പറയാണ് നിനക്ക് മലയാളം അറിയാലോ അറിയാമോ അറിഞ്ഞൂടെ അറിയാമെന്ന് പറ അറിയാം അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ കളിക്കണം ഡ്രസ് സൂപ്പർ ആക്കണം അടിപൊളി അല്ലേ നോട്ട് നീ യാർ ഫാൻ സിനിമ തല ഫാനാ അജിതോടെ പിടിച്ച പടാത് കേക്കേ തുണി തളപതി ഫാൻ ഇത് നമ്മൾ അനിയൻ വന്നിട്ട് തല ഫാന് ചേട്ടൻ തളപതി ഫാനാണ് അപ്പൊ രണ്ടുപേരും കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ് വീട്ടിൽ ഭയങ്കര അടിയായിരിക്കും ഇപ്പൊ നോക്കിയാല് വീട്ടിലപ്പോ സണ്ട തന്നെ രണ്ടുപേരും തുണി നല്ല ആരിച്ച് നല്ല തുണി പടത്തില് சின்ன செகண்ட் ஹாப்ல ரொம்ப போரிங்னு சொன்னாங்க நிறைய போரிங் ஃபில் பரஃப்ல போறோம் பரணம் போரிங் கண்ட வந்து பாரு போரா இன்னொரு பண்ணனா கேமரா ஓடுங்க ஒத்த ரோசா புள்ளை ரொம்ப அற்புதமா வளத்திருக்க மானி ரொம்ப மரியாதை கொடுத்துட்டாவ எப்படி நீங்க இந்த டீமுனா பேசுறீங்க பாவம் அதாவது துணி படம் வந்து நல்லா இருக்குப்பா ஆனா இன்னும் கொஞ்சம் நல்லா எடுத்துக்கலாம் மாரிஸ் வந்து ஃபேமிலி சப்ஜெக்ட் நெக்ஸ்ட் மூவி காலையில பேசுவோம் ஓகே സംഭവം നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്തിട്ടുണ്ട് അടിയായിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ് അതെ കുടുംബ കലക്കി ഓക്കെ കണ്ടല്ലോ ശരി ചുമ്മാ എല്ലാം ഫണ്ട് കെടുത്തു ജോളിയാണ് അപ്പം തലപതി ഫാനായാലും തല ഫാനായാലും ചുമ്മാ ജോളി എടുത്തേക്കണം അല്ലേ ശരി പറഞ്ഞ കാര്യങ്ങൾ ഫണ്ണാണ് ഇത്ര തന്നെ എല്ലാ പടവും നല്ല പടം തന്നെ എല്ലാവരുടെ ഫാൻസ് നല്ല ഫാൻസ് തലക്കാം അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അനിയൻ തല ഫാൻ ചേട്ട തലപതി ഫാൻ അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഫാൻസ് ആരൊക്കെ അടികൂടാതെ
രണ്ട് പടവും കണ്ട് എൻജോയ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ഇതാണ് മെസ്സേജ്. ഓക്കെ, അത് മമ്മൂട്ടി ഫാനായാലും മോഹൻലാൽ ഫാനായാലും രജനി ഫാനായാലും കമൽ ഫാനായാലും തല ഫാനായാലും തളപതി ഫാനായാലും രണ്ട് പടവും കാണുക, എൻജോയ് ചെയ്യുക, പോവുക. എടുക്കുന്ന മെസ്സേജ് ചുമ്മാ ഒന്നുമില്ല, അതിന് മെസ്സേജ് ഇതാ ചൊല്ലണല്ല. ശരി, ഓക്കെ, പോകുന്ന സമയമായി. പാപ്പ ഇറങ്ങിയാ? എല്ലാം എടുത്തോ. വണ്ടി ശരിയായപ്പാ? വണ്ടി എന്ത് പ്രശ്നം? വണ്ടിക്ക് രാവിലെ ചെറിയൊരു ടയറിന്റെ പ്രശ്നം ഉണ്ടായി, ടയർ ബെൻഡായിരുന്നു. അപ്പൊ സ്റ്റെഫ്നി ടയർ ഉണ്ടായിരുന്നു, മാറ്റിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. പിന്നെ വണ്ടി വേറെ റാഡിയേറ്ററുള്ള കൊണ്ടല്ലോ, റാഡിയേറ്ററൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഫില്ല് ആയിട്ടുണ്ട്. വണ്ടി പക്കായാണ്, പോന്നാ രണ്ട് വണ്ടിയിലായിട്ട് പോകാൻ പോയോ? ഓക്കെ വാണി, ഹായ് പറ പറയാല്ലോ. തങ്ങി ആ മനാ സൊല്ലുക. ഓക്കെ, അപ്പൊ മാമ ഇറങ്ങിയിട്ടുണ്ട്. ലൈഫ് അടിച്ച് പൊളിക്കണ്ടേ? എത്തി ചൊല്ലുക. ഹായ്, ലൈഫ് അടിച്ച് പൊളിക്കണം. അപ്പൊ മാമൻ പറയേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ അടിച്ച് പൊളിക്കുകയാണ്. മാമൻ ബ്ലോഗറല്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയില്ല മാമ ചെയ്യാൻ നമ്മളെപ്പോലെ അപ്പുറം ചെയ്യാണ്. ഫുൾ റൈഡാണ്, ഏത് നേരം നോക്കിയാണ് അല്ലേ? റൈഡല്ല, ജോലി വിഷയമായിട്ട് റൈഡ് ഇത്രയാണ്. ഓക്കെ, പോന്നാ, കമൺ കമൺ, ക്വിക്ക് ക്വിക്ക് ക്വിക്ക്. ഇത് വന്ന് അണ്ണൻ അണ്ണൻ തന്നെ കൂപ്പിടുന്നു. വാടാ പോടാന്ന് കൂടുതൽ അണ്ണപ്പാ. അതിനാൽ തന്നെ അടിച്ച് തമ്പിയാർന്താ കൊണ്ണേ പൊട്ടു. ഇപ്പോഴത്തെ പഴയ പോലെ ഇല്ല, ഇപ്പോഴത്തെ അണ്ണൻ തമ്പിയെ ഭയങ്കര സ്നേഹമാണ്. വാടാ അപ്പടെ വിളിക്കുള്ളു അല്ലേ? അപ്പി തന്നെ അവളെ ഫീലല്ല, അവളെന്നാ അല്ലാത്ത എവിടെ കാറുണ്ട്? മാരുതി ബലീനോ. പിന്നെ നമ്മളെ കാറ് മാരുതി സെൻ ബി എക്സ്. നമ്മളെ ഏത് കാറിൽ പോവാണേ? നമുക്കൊരു ആഗ്രഹം ഈ കാറിൽ പോയി നോക്കണമെന്ന്. പോയി നോക്കാം. അപ്പൊ ഈ കാറിൽ പോകുന്നത് അമ്മ, വാണി, ഞാൻ, വൈഷു, ഗോകുൽ, ഇത്രയും പേര്. പിന്നെ നമ്മളെ കാറിൽ പോണത് ഗോപി, അത്തയും പിന്നെ അപ്പയും. ആമാ നിന്റെ കാറിൽ ഇല്ലടെ, ഒന്നും പെട്ടെന്ന് അലോ പണിക്കുള്ള. നീ രണ്ടോ പേസിനാ ഒന്നും അള്ളാ കൂടിയാ, നീ എന്റെ കാറില പറഞ്ഞു. എവിടെ പൊട്ടിച്ചാ? അപ്പൊ ടൂർ ക്യാൻസൽ, വീട് പൂട്ടാൻ പറ്റില്ല. അപ്പൊ ബ്ലൂടൂത്ത് പെയറിംഗ് പറയായിക്കോളൂ. ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ടുണ്ട്. ആ കറക്റ്റ് ആണ്, ഇനി പാട്ട് പോയി അവനെ അറിയാം. ഓക്കെ, അപ്പൊ ഗോപി മാത്രം ഈ കാറിൽ, ബാക്കിയുള്ള എല്ലാ കാറിൽ. ഓക്കെ, തന്നെ പ്രശ്നമില്ല, കുറച്ച് കഴിഞ്ഞ് മാറ്റാം. അതുവരെ ഗോപി കാറിൽ വരട്ട്, നമ്മളൊക്കെ ഒന്നിച്ച് ആ കാറിൽ ഒരു കോംബോ ആയിട്ട് പോകാൻ പോയാണ്. ഒരു രസം അത്ര തന്നെ. പിന്നെ ഗോപി വന്നിട്ട് ത്യാഗിയാണ് എപ്പോഴും ഇതുപോലെ കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് കുടുംബത്തിനാകെ എന്താ ഒരു സങ്കടമാണ് വിഷയത്തെ ഞാൻ കിടുവാ, അതാ ഗോപി. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. ഓക്കെ, ചോട്ടാ ബാക്കി തോറേ, ലൈഫ് അടിച്ചു പൊളിക്കണം. ശരി, അപ്പൊ ഗോപി ഒഴിച്ച് ബാക്കി എല്ലാ ഈ കാറിലുണ്ട്. അപ്പൊ ഞാൻ കയറി കയറാൻ പോവാണ്. ഓക്കെ, അപ്പൊ കയറണ. ഇതാ പോയാ ഞാൻ കയറിയില്ല, വണ്ടി എടുത്ത് പോയി. അച്ചോ ഞാൻ വരണ്ടേ? കേട്ടാ, ആ ഓക്കെ അപ്പടിയാ, നാളെ ഞാൻ പോയിട്ട് ഇങ്ങനെ പോളാ. അന്റെ കാറിൽ ഞാൻ അവിടെ വിളിച്ചേ. ഓക്കെ, അപ്പൊ എല്ലാം ചാറി കയറിട്ടുണ്ട് സൂപ്പർ ആയിട്ട്. അപ്പൊ എല്ലാം ഹാപ്പി ആണല്ലോ അല്ലേ? കുമുദ ഹാപ്പി എണ്ണാച്ചി അല്ലേ? കുമുദ ഹാപ്പി എണ്ണാച്ചി തെരിയുമത് കാമഡി. കുമുദ ഹാപ്പി സൂപ്പർ ആക്കി. ഇതാ വേറെ മുത്തം കൊടുത്തിരിക്ക. ഗോപി ഒരു ത്യാഗി തരുമാ. എന്നെ കേട്ടാ അത്ത മട്ടും വേണം കേട്ടാ, മൊത്തമാ എന്താ വന്ന് വേണ്ടി പോയിട്ടേ. ശരി, ഓക്കെ, ഗോപിക്ക് ഇത്തിരി വശം വേണ്ട, കുഴപ്പമില്ല, കുറച്ച് നേരം പോയപ്പോ മാറ്റാം അല്ലേ? കുഴപ്പമില്ല, ഒരു എല്ലാവർക്കും ആഗ്രഹം ഒന്നിച്ച് പോകണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാറിൽ കയറിയത്. സത്യം പറഞ്ഞാൽ വലിയ കാറാണ്, സൂപ്പറാണ്, എല്ലാം ഒന്നിച്ച് പോകാൻ അടിപൊളിയായിട്ട്. ഇത് ആപ്പിടെ അഞ്ച് സീറ്റേ ഉള്ളൂ, അപ്പൊ അങ്ങനെ പത്രം ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ല വലിയ കാർ വാങ്ങണം, സൂപ്പറായി ട്രാവൽ ചെയ്യണം. ഒരു എട്ട് പേരല്ലേ ഒന്നിച്ച് പോകണം, ആ ലെവലിൽ കാർ. ഇവ ഒരുത്തി പോകുന്നപ്പാ ബ്ലാക്ക് പണ്ടോണ്ടാവാ. ഞാൻ അപ്പൊ പോന്നാ ഒരു മാസം താന്ന് അബു. ശരി മതി, ബൊമ്മ കണ്ടുപോയി നല്ല രസമാണ്. അപ്പോ ലോകല് എന്റെ ബൊമ്മ കൊണ്ടുപോട്ടെ വീട്ടിൽ കിടത്തിട്ട്.
living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days, 'cause all I want. ശരി, അപ്പൊ നമ്മൾ ഗോകുൽ റൈംസ് പാടാൻ പോയാണ്. റൈംസ് പാട്ട് പാട്, എന്നാ പാട്ട് പാടാ പോരാ? ഇല്ല അടി, സിനിമ പാട്ട് പാട്, ഉണക്ക് പിടിച്ച തല പാട്ട് പാട്. തുണി പടത്തിലെ അളപ്പുറ കളപ്പുറം എന്താ പാടാ? എന്താ പാട്ട് തരുമാ? എന്താ പാട്ട് തരുമാ? ഒരു ചിന്ന പ്രസംഗം കണ്ടിട്ട് പാടുവാങ്ക. പാട്ട് പാട്. അപ്പൊ നമ്മൾ ഗോകുൽ പാടാൻ പോവുകയാണ് തുണി പടത്തിൽ നിന്ന്. എന്റെ പാട്ട് ഗാങ്സ്റ്റർ പാട്ട്. നീ തള ഫാൻ? അപ്പൊ തള ഫാനുങ്കിലും തളപ്പാട്ടും കാണാൻ പഠിച്ചിരിക്കണോ? മാത്യ അപ്പൊ തള ഫാൻ ആയിട്ട് തളപതി പാട്ട് പാടാ പോറ. ഇത് തള ഫാൻസിക്ക് ഇത് അസിംഗമാണ് വിഷയം. തളഫാനുക്ക് തളപതി പാടാൻ തരും. തള ഫാൻ തരിയാ സൂപ്പർ സൂപ്പർ പാട്ട്. സമയം ഇരിക്ക്. അടുത്ത ആര് പാടാ പോറ? അടുത്ത പാട്ട് ഉണ്ട്. ക്ലാപ്പ് ക്ലാപ്പ് അടി. അടുത്ത പാട്ട് പാടപ്പെടും. അത്ത കുട്ടിയത്തെ പാടുക. പാടുങ്ക ചുമ്മാ. മാമ ചൊന്നാ പാട്ട് പാടുക. മാമ സംഭവം അടിപൊളി ലൊക്കേഷൻ, ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് രസം കണ്ട കാണാൻ. ഫുൾ കാട് അപ്പുറത്തൊക്കെ. അപ്പൊ ഇതൊക്കെ പോകുന്ന ഒരിക്കൽ സീനിയർസ് ആണ്. ഇതൊക്കെ കണ്ടു കണ്ട് പോവാം. അങ്ങനെ എ സി കാർ ആയതുകൊണ്ട് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വിൻഡോ ഓപ്പൺ ചെയ്യാണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് വ്ളോഗ് ചെയ്യണത്. അപ്പൊ തിരുച്ചെന്തൂർ കോവിൽ വൈകാശി വിശാഖമാണ്. അപ്പൊ അതിന് തിരക്കുണ്ട്. എന്തായാലും വൈകാശി വിശാഖം എന്ന് ബുധനാഴ്ച അല്ലേ മാ? അപ്പൊ അതായത് ഇന്ന് കുറച്ച് തിരക്ക് കാണുന്ന പറയണത്. നാളെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് പോയി പയ്യെ തൊഴിലിട്ട് വേറെ വിഷയമൊന്നുമില്ല. അടിപൊളിയുണ്ട്. ആറുണ്ടല്ലേ അങ്ങോട്ടൊക്കെ. സൂപ്പറായിരുന്നു. പിന്നെ എവിടെ പോണം? നീ പറ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷം ഭയങ്കര ഒരു ആഗ്രഹമാണ് എവിടെ കൊടക്കാനിൽ പോവാൻ വേണ്ടി. നമുക്ക് പോവാം എന്തായാലും. ഓക്കെ പോവാം പോവാം. ചൂടല്ലോ? അപ്പൊ പോകുന്ന വഴിക്ക് ചൂടല്വ ഉണ്ടെന്ന് മാമ പറഞ്ഞായിരുന്നു. അപ്പൊ അത് കഴിച്ചിട്ട് പോവുന്ന വഴിക്ക് ചൂടല്വയും കാഫിയുമാ. ഓക്കെ കഴിക്കാം. അത്ര അടുത്തൊക്കെ ഉണ്ടാ. പോകും ഇവിടെ പോകും. ലാലി പോ കൂടെ ബൈക്ക് തിണ്ടാ. അപ്പൊ അടുത്ത പാട്ട് പാടാൻ പോവാണ്. മണി പേസ മടക്ക പാടാൻ ചെയ്യണം. ഏതാ പണ്ണു പെർഫോമൻസ് കാട്ടു. അപ്പുറം തളപതി പാട്ട് മട്ടും നിറയെ പാടുന്ന തലപ്പാട്ട് കൊഞ്ഞാ പാടുന്നത്. ആണെ കേട്ട തലഫാൻ ചൊല്ലുത്. ഇതെന്നെ ഞായത്. ശരി പറയാളെ പഠിച്ചാ ചിന്ന വയസ്സില്. ഞാൻ നല്ല പഠിപ്പ്, ഫുൾ മാർക്ക് ഇല്ലാത്ത അപ്പടി ഞാൻ ചൊല്ലുവേണ്ട പഠിച്ചേ. ശരി ശരി, നമ്മളെ പാസ് ആവുന്നത് വലിയ കാര്യം അല്ലേ, ഫുൾ മാർക്ക്. ഓക്കെ, നമ്മളെ ലൊക്കേഷൻ തിരുണ്ട്. അൽവ ആൻഡ് കോഫി രണ്ടും ഉള്ള കടയാണ്. എവിടെ കട എങ്കിലും? ഓ ഇപ്പൊ റൈറ്റ് സൈഡ്. അപ്പൊ ആദ്യം പോയി കാർ തന്നെ പാർക്ക് ചെയ്യണം ഫസ്റ്റ്. പാനിപൂരി ഒന്നും ഇവിടെ ഇല്ല. ഓൺലി കോഫി ആൻഡ് അൽവ. സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇവിടുത്തെ. ഫേമസ് ആണ് ബീച്ചി പാനിപൂരിയാ. ശരി, ഉണക്ക് അൽവ വേണോ കാഫി വേണോ? രണ്ടും വേണം. ഓക്കെ, നമ്മളെ കറുതാ നിക്കുന്നത്. ഇതാണ് കട. ഇവിടെ വന്നിട്ട് മെയിൻ ഫേമസ് ആയ കാര്യം കോഫി, അൽവ, നെയ്യൽവ, മുറുക്കാണ്.
അപ്പൊ ഇതാണ് അൽവ, ഇവിടുത്തെ ഫേമസ് അൽവയാണ്, ചൂട് അൽവ. ചൂട് അൽവ നല്ല ചൂട് അൽവയാണ്, ഒരു രക്ഷയില്ല, സൂപ്പർ ആണ് കേട്ടാ. നെയ്യിൽ മതക്കയാണ് അൽവ, ജെല്ല് പോലെ തിരുനെൽവേലിയിൽ അൽവ ഫേമസ് ആണ്. കോഫി കാഫി വിത്ത് കാൽറ്റിയൻ ബാഗ്. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. എന്റെ ചാനലിന്റെ പേര് ഇവിടെ തിരിയാമോ ലോക്ക് പണിട്ടിരിക്കരി വൈശൂട്ടി, ഞാൻ പോയി കാഫി കഴിച്ചാ. സൂപ്പർ കോഫിയാണ്, ഫിൽറ്റർ കോഫി. ഇതാണ് കോഫി, നമ്മൾ ആദ്യം ആറ്റിക്കോണം, കാരണം പഞ്ചസാരയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ആറ്റിയെടുക്കണം. ചൂട് തയ്ക്കാം കേട്ടോ. അല്ലുപോ കഴിച്ച് വേറെ കടയിലായിരുന്നു, കോഫി വേറെ കടയിൽ, ഇവിടെ ബജിയുണ്ട്. ഓക്കെ അപ്പൊ പോവാ, കോഫി കുടിച്ച് അൽവ കഴിച്ചിട്ടുണ്ട്, ഇനി വേറൊന്നും കഴിക്കാനില്ലല്ലോ. കോഫി സൂപ്പർ, ഒരു രക്ഷയില്ല, അൽവ അടിപൊളിയാണ്. ആ ബജി സൂപ്പർ ആണ്, ഒരു രക്ഷയില്ല. നല്ല നെയ്യ് കേട്ടോ കോഫിയില്, കോഫിയില്ലല്ലോ അൽവയിൽ. നല്ല നെയ്യ്, നെയ്യിൽ മിതക്കുന്ന അൽവയാണ്, മിതക്കും തമിഴാക്കല്ലേ, നെയ്യിൽ മുങ്ങിക്കിടക്കുന്ന അൽവ അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ ഓക്കെ, അവിടെ നിന്ന് അപ്പോൾ ബാക്കിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഡോർ ക്ലോസ് ചെയ്യാം, ഡോറില്ല വിൻഡോ. അപ്പോൾ മന്ദിരമൂർത്തി കോവിലിൽ പോകുന്നത് ക്യാൻസൽ ചെയ്ത്, കാരണം ടൈം ഒട്ടുമില്ല. മണി ഇപ്പോൾ എത്ര മണിയാണ്? 5:30 ആയിട്ടുണ്ട്. മന്ദിരമൂർത്തി കോവിലിൽ പോയിട്ട് തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ തൃശ്ശൂർ പോവുകയാണ്. As the chemicals they take us higher. അപ്പോൾ പ്ലാനിൽ പിന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞ പോലെ മന്ദിരമൂർത്തി കോവിലിൽ പോയിട്ടാണ് പോകുന്നത്. മണി 6 മണിയായി, ഒരു 6:10 അടുത്തുമായിരിക്കും കോവിൽ, മന്ദിരമൂർത്തി കോവിൽ. മന്ദിരമൂർത്തി കോവിൽ, തിരുച്ചെന്തൂർ, ഇന്ന് രണ്ട് കോവിലും പോയിട്ട് നേരെ വീട്ടിൽ പോകാം. പോകുന്ന വഴിയിൽ എനക്കും ഗോവിൽക്ക് ഐസ്ക്രീം, എനക്ക് 2 ഐസ്ക്രീം, ഗോവിൽക്ക് 1 ഐസ്ക്രീം. ആ എനക്ക് 2 ഐസ്ക്രീം, അപ്പൊ എനക്ക് 3 ഐസ്ക്രീം. അല്ല മുടിയാ, ചിന്ന പിള്ളേ കൊഞ്ച ചാപ്പിടണം. സന്തോഷായ ഇപ്പം ഭയങ്കര വിഷമമായത്, ടൂർ കൊണ്ടുപോകാനുള്ള ടൂർ കൊണ്ടുപോകാം. ഇപ്പൊ ടൂർ കൊണ്ടുപോയല്ലോ, ഹാപ്പി ആയല്ലോ. മഞ്ഞിമൽ ബോയ്സിൽ പോണോ? അപ്പൊ മഞ്ഞിമൽ ബോയ്സ് കൊടക്കാനിലാണ്. ഇപ്പൊ വരുമ്പോ കൊടക്കാൻ പോട്ടെ ട്രിപ്പ്, എപ്പടി ഇവിടുത്തെ പാലം പൊട്ടിപ്പോയെന്നാ പറഞ്ഞാ. അപ്പോൾ ഇത് പുതിയ പാലമാണ്, പണിഞ്ഞിട്ട് വലിയ ദിവസങ്ങളായില്ല, ഒരു 3-4 വർഷമായി കാണുമായിരിക്കും അല്ലേ. പക്ഷേ ഈ പാലം പൊട്ടിപ്പോയെന്നാണ് പറയുന്നത്. പാലം ഏ പാലം ഉടച്ച് പോച്ച്, എഴുതാണ് തണ്ണി അരിച്ചാ, തണ്ണി ആയിരുന്നു പാലം പൊട്ടിപ്പോയിട്ട. സംഭവം വെള്ളപ്പൊക്കം. അപ്പോൾ ഈ ഇടയ്ക്ക് തിരുനെല്ലി ഭാഗത്ത് ഭയങ്കര ഫ്ലഡ് ആയിരുന്നില്ലേ, ആ സമയത്ത് ഈ പാലം പൊട്ടിയെന്നാണ് പറയുന്നത്. പാലം ഉടയും അപ്പൊ ഉടയണേ ബിൽഡ് പണിക്കാ. സംഭവം പാലത്തിന് ബിൽഡിംഗ് സ്ട്രോങ് ഇല്ല, ബേസ്മെന്റ് വീക്ക് ആയി പോയി, അതാണ് പാലം പൊട്ടിയത്. അതുകൊണ്ട് നല്ലപോലെ പാലം സ്ട്രോങ് പണിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ വെള്ളപ്പൊക്കാലും ശരി, പാലം നിൽക്കും, വെള്ളം അരെ പാട്ട് പോകും മഴ പെയ്തിട്ട് അല്ലേ. കേരളം ഭാഗത്ത് ഭയങ്കര മഴ വരും.
നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിനകത്ത് ഇരിക്കാണ്ടല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഓടി പോണം. വിളിക്കാം, നന്നായിരിക്കും. ചെളി വെള്ളമായി പറഞ്ഞത്. നമ്മളങ്ങനെ കോവിലെത്താറായിട്ടുണ്ട്. ഇവിടെ നല്ല മഴ കേട്ടാ, നല്ല തണുത്തിരിക്കണല്ലേ ഇവിടെ ലൊക്കേഷൻ ഒക്കെ. ഓക്കെ, അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോണം. എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്? അവിടെയാണല്ലേ വന്നിട്ടുണ്ട്. നമ്മളന്ന് ഓർമ്മയുണ്ട, കൺമണിക്ക് മുട്ടയടിക്കാൻ വന്ന ഓർമ്മയുണ്ടാ? മുട്ടയടിച്ചിട്ട് ഇവിടെ വന്നത്. തിരുച്ചെന്തൂർ കോവിലും പോയിട്ട് നമ്മള് മന്ത്രപുരത്ത് കോവിൽ തൊഴിലില് പോയത്. ഒരിക്കൽ നമ്മള് ചെയ്ത വ്ളോഗാണ്, ഒന്നുകൂടെ ചെയ്യണ്. എന്നൊക്കെ ഓർമ്മയുണ്ടല്ലേ ഇപ്പൊ എല്ലാം കാര്യങ്ങളും. കൊള്ളാലോ. ഓക്കെ, ഇറങ്ങിക്കോ. ഇങ്ങനെ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ബൈക്ക് ഓടിയോ കാർ പിടിക്കുമോ? റൈഡ് ബൈക്കിതാ. ട്രിപ്പ് റാസേക്കാ ബൈക്കില് വിടുവാങ്കുള്ള വീട്ടിലെ. അപ്പൊ പുള്ളിക്കാരൻ ബൈക്ക് റൈഡർ ആവാൻ ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ പുള്ളിയുടെ പാഷൻ വേറെയാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാൻ പോണല്ലേ. അപ്പൊ ബൈക്ക് റൈഡ് ഇഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബൈക്ക് റൈഡ് കം കമ്പ്യൂട്ടർ എഞ്ചിനീയർ. ഓക്കെ, എത്ര വയസ്സാച്ചു? 17. 17 വയസ്സായി. 18 വയസ്സ് കഴിഞ്ഞുള്ള ലൈസൻസ് എടുക്കും. അപ്പൊ നല്ലപോലെ ബൈക്ക് ഓടിക്കാൻ പഠിച്ച ശേഷം നമ്മൾ കൊണ്ടുപോകാം. അപ്പൊ ഇനി വരുന്ന വ്ളോഗിൽ ഇന്നില്ല, ഒരു അടുത്ത വർഷം വരുന്ന വ്ളോഗിലൊക്കെ പുള്ളിക്കാരൻ ചിലപ്പോൾ കാണും അല്ലേ. ആ ഇതാര്? ഓക്കെ, ഹായ് ഹായ്. എൻ്റെ കയ്യിലൊന്നും ഇല്ല തരാനായിട്ട്. ആപ്പടുള്ള കുറച്ച് കുടിക്കാൻ വെള്ളമുണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, കോവിൽ പോകാം. ബാ കമോൺ. അപ്പോൾ കോവിലത്ത് പോകുമ്പോൾ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് വിളിക്കണം. ഗൈസ്, ഇടയ്ക്കിടെ ചുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി വ്ളോഗാണ്, ഞാൻ മാത്രമാണ് എല്ലാം പറയുന്നത്. എല്ലാരും പറയണം അല്ലേ? എല്ലാരും ഫോം ആയില്ലേ? മൂടായില്ലേ? ആയിക്കോളൂ, എന്തെങ്കിലും പറഞ്ഞു. സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത് വന്ന സ്ഥലമാണല്ലേ ആൾറെഡി, അതുകൊണ്ട് അതല്ല പ്രശ്നം. എന്തോ ഒന്ന് പ്രിപ്പയർഡ് അല്ല. പ്രിപ്പയർ അല്ലേ? ഞങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാരും പുതിയ ആൾക്കാരല്ലേ. മാമന്റെ ഫാമിലി, ഇത് അമ്മയുടെ ഇളയ അനിയനാണ്. അപ്പൊ ഇവരോട് ഫസ്റ്റ് ടൈം ട്രിപ്പ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പുതുമ എന്തായാലും ബ്ലോഗിൽ കാണുമായിരിക്കാം. എന്തെങ്കിലും അഡ്ജസ്റ്റ് കാണണം, അത്രേ പറയാനുള്ളൂ. പോന്ന സമയം അപ്പൊ ശരി. ഓക്കെ, അപ്പൊ നേരെ തിരിച്ചെന്നൂർ പോവാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിക്കണം. ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. നമ്മളിങ്ങനെ തിരിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ കൊണ്ട് കാർ പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പടം ഒരു മൊബൈൽ എടുത്തിട്ടുള്ളൂ, എൻ്റെ മാമൻ്റെ മൊബൈൽ മാത്രമാണ്. ബാക്കിയുള്ള മൊബൈൽ ക്യാമറ, മൊബൈൽ, ഗോപ്രോ എല്ലാം അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് അലോട്ടല്ലെന്ന് പറയല്ലേ, നമ്മൾ ആവശ്യമില്ലാതെല്ലാം കൊണ്ടുപോയി വെറുതെ. ചിലവൻ പറയാൻ പറ്റില്ല, ക്യാമറയ്ക്ക് സെപ്പറേറ്റ് പൈസ വാങ്ങിക്കും. എന്തിനും ആവശ്യമില്ല അല്ലേ. വൈഷൂട്ടി തറ നിർത്തേണ്ട വേറെ ഒന്നും ഉണ്ടല്ല. തറയൊക്കെ ഇത്തിരി മോശമായി കിടക്കുകയാണ്, കുറച്ച് വൃത്തി കുറവുണ്ട്. അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ വൈഷൂട്ടി. നടക്കണേ, ഇറങ്ങി. അപ്പോൾ കൈ അടക്കണം എൻ്റെ അമ്മോ. ായി നല്ല തിരക്കുണ്ട്, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. കമോൺ ഗൈസ്. ഓം മുരുക. തേരാണ് മുരുകൻ്റെ, മുരുകൻ പള്ളി ദേവൻ എന്ന് വരാം. ചന്ദനുക്ക് വേൽ വേൽ, മുരുകണ്ണുക്ക് വേൽ വേൽ, കുമരനുക്ക് പാട്ട് പാടുവാ. ചന്ദനുക്ക് വേൽ വേൽ, മുരുകണ്ണുക്ക് വേൽ വേൽ, പൊട്ടേ പൊട്ടേ. അപ്പൊ വാ സമയ, ഇവിടുന്ന് വാ. കൗണ്ടർ എവിടെയാണ്? ഒരു പിടിയില്ലല്ലോ.
അപ്പൊ കൗണ്ടർ വന്നിട്ട് അവിടെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് എവിടെ നടടാ അന്നദാന കൗണ്ടർ ഉണ്ട്, അതിന്റെ അടുത്തു നിന്നാണ് പറഞ്ഞത്. എന്നാലും പോയി നോക്കാം ബാ, വലിയ കൂട്ടൊന്നുമില്ല, അരമണിക്കൂറിൽ പോകാന്ന് പറഞ്ഞത്. ട്രൈ ചെയ്യാം ബാ. ക്യൂ അരമണിക്കൂർ നിൽക്കണം. എങ്ക് പോണമോ അന്നദാന? ഓ നല്ല സ്പീഡ്. തിരണാറെങ്കേ അളിഞ്ഞിട്ടാ? നല്ല കുമ്പിട്ടിയാ മുറുകണേ. എണ്ണ ചെറിയ മുറുകട്ട്. എന്നെ വേണ്ടേ? നീ എന്ത് ചോദിച്ചു മുറിയാൻ എടുത്ത്? ഒന്നും ചോദിക്കാത്ത വഴി, അതാണ് വേണ്ടത് അല്ലേ? വെറും ഭക്തി മാത്രം മതി, വെറും മുരുകനെ കണ്ടാൽ മതി എന്നുള്ള ഒരു സ്നേഹം മാത്രം മതി അല്ലേ? വശൂട്ടിക്ക് അതാണ് ഭക്തി. കൈവിട്, ഇങ്ങനെയൊക്കെ പറയാല്ലേ. ഓക്കെ, നമ്മളങ്ങനെ തൊഴിൽ ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പർ ദർശനം, ഒരു രക്ഷയില്ല. ഒരു കൂടിപ്പോ അരമണിക്കൂർ വെയിറ്റ് ചെയ്താണ്, പക്ഷെ ദർശനം സൂപ്പർ ആയിരുന്നു അല്ലേ? അപ്പൊ ലാസ്റ്റ് സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകത്തേരി വിട്ടിരുന്നത്. നമ്മൾ അകത്തേരി വിട്ടപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ക്യൂ എന്ന് പറഞ്ഞത് ഏറ്റവും വില കൂടിയ ക്യൂ ആണ്, 100 രൂപയുടെ ക്യൂ ആയിരുന്നു. അത് വി ഐ പി പാസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അതിൽ കയറി നമ്മൾ ഫ്രണ്ടിൽ പോയി നിന്ന് തൊഴുത് അല്ലേ മാ? അല്ല, ഫ്രണ്ടിൽ പോയി നിന്ന് തൊഴുത് നല്ല ദൈവത്തിനല്ലേ? നമ്മൾ നല്ല ഫ്രണ്ടിൽ പോയി നിന്ന് ഒരു 5 മിനിറ്റ് നിന്ന് തൊഴുത് അല്ലേ? 5 മിനിറ്റ് അവിടെ നിന്ന് തൊഴുത് നല്ല പോലെ മുരിയനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരണം, വന്നിട്ടുണ്ട് ഓൾറെഡി കുറേ തന്നെ, പിന്നെ കുറേ മാറ്റങ്ങൾ വരണം അല്ലേ? നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചാൽ കൊള്ളായിരുന്നു. അതിലെല്ലാം തരും അല്ലേ? മനസ്സ് പോകുന്നു അല്ലേ? ഓക്കെ, അവിടുത്തെ പോറ്റി വന്നത് യൂട്യൂബറാണ് അല്ലേ? ആ, അപ്പൊ ആ പോറ്റി ഇടുന്ന വീഡിയോ എല്ലാം അമ്മ കാണും സ്ഥിരമായിട്ട്. ആ കാര്യം അമ്മ പോറ്റി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞ പൂ കെട്ടിയായിരുന്നു. ഇതാണ് യൂട്യൂബിന്റെ ഒരു മഹിമ അല്ലേ? യൂട്യൂബ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഓറാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അപ്പൊ ഓക്കെ, വാട്ടിപ്പിള്ളേർ തൊഴിലിട്ടുണ്ട്, ഒരു രക്ഷയില്ല, സൂപ്പർ. എവിടെയാണ് ദർശനം? സമയമറിഞ്ഞില്ല. ഹാപ്പി കടൈസ് നേരത്തില്ല, കറക്റ്റ് ടൈം പോകണം. കറക്റ്റ് ടൈം പോകാനാളാ മുന്നാടി പോയി. ഹാപ്പി ആയിരിക്കും. എന്നതാണ്? ശരി ഓക്കെ, പോവാ, കിളമ്പോ, ടൈം ആയിട്ടില്ല. പോ. അപ്പൊ നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ നേരെ ആദ്യം കാപ്പ് കുടിക്കണം, കാപ്പ് കുടിച്ച് നേരെ വീട്ടിൽ പോകാം. ഓക്കെ, അവിടെ തന്നെ കമോൺ, അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. ഇവിടെയാണ് ഹോട്ടൽ മണി അയ്യർ, നല്ല ഹോട്ടലാണ് പറഞ്ഞത്. അവിടുത്തെ പോറ്റി, ഇവിടുത്തെ യൂട്യൂബർ പോറ്റി, നമ്മൾ കോവിലാത്തുള്ള ഇവിടെ കയറി കഴിക്കാൻ പോവല്ലേ? ഇവിടെ തിരക്കായിരിക്കും, നോക്കാം, കയറി നോക്കാം. കമോൺ ഗൈസ്, കട്ടൊക്കെ ഇരിക്കണം. എന്റെ അമ്മ വൈശൂട്ടി കയ്യിലിരിക്കണം, സംസാരിക്കാൻ പാടായിരിക്കണം. വൈശൂട്ടി കയ്യിൽ ഫോൺ കയ്യിൽ അല്ലേ? ഹോട്ടൽ മണി അയ്യർ, വെജ് സൈവം. ആ കൂട്ടം കുഴപ്പമില്ലല്ലേ? തിരക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഏറ്റവും പ്ലെയിൻ ദോശയാണ്, വേറൊന്നും ഓർഡർ ചെയ്തില്ല. വെറും പ്ലെയിൻ ദോശയും പിന്നെ സാമ്പാർ പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ട്. ഇതിനെ മതി, ധാരാളം വേറൊന്നും കഴിക്കാൻ തോന്നില്ല സത്യം പറയാലോ. ചമ്മന്തി 3 ടൈപ്പ് ഉണ്ട്, തേങ്ങാ ചമ്മന്തി, തക്കാളി ചമ്മന്തി, ഇതും ചമ്മന്തി, മഞ്ഞ ചമ്മന്തി. ഓക്കെ, അപ്പോൾ നമ്മൾ കാപ്പ് കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് വെളിയിൽ. അപ്പോൾ എല്ലാവരും ദോശ കഴിച്ചായിരുന്നു, പ്ലെയിൻ ദോശ കഴിച്ചിറങ്ങിയിട്ട് ഐസ്ക്രീം. ആഹാരത്തിന് ശേഷം ഒരു ഐസ്ക്രീം കഴിക്കണ പ്രത്യേക സുഖമാണ് അല്ലേ? ഗോപി ഐസ്ക്രീം അവിടെ തന്നെ ചോക്ലേറ്റാ? ഞാൻ വന്ന് ബട്ടർ സ്കോച്ച്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫ്ലവർ കഴിക്കുകയാണ്, സൂപ്പറാട്ടാ. ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടന്ന് പോകുന്നത് പ്രത്യേക സുഖമാണ് അല്ലേ? കാരണം നമ്മൾ ടയർഡ് ആകാം മാട്ടോ ചാപ്റ്ററെ പോകുമ്പോൾ. ബട്ടർ സ്കോച്ച്, അമ്മ ഐസ്ക്രീം അത് ബ്ലാക്ക് കറണ്ട്. പുതു പുതു പേരെല്ലാം വരുത്, വായിക്കാൻ ഉള്ള മാട്ടെ വായിക്കുള്ള. ഓക്കെ, കാറി കയറിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോത്ര. ഇന്നത്തെ ദിവസം കഴിഞ്ഞ്, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പോന്നാ. സൂപ്പർ ആട്ടോ, അടിപൊളി ഫീലാണ്. അതേ പറയാലോ, നമ്മളിത് ആൾറെഡി വന്ന സ്ഥലമാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു ഫാമിലിയായിട്ട് വരുമ്പോൾ പുറത്തെ ഫീലാണ്. അതായത് നമ്മൾ എവിടെ പോകണമെന്ന് വിഷയമില്ല, ആരെ കൂടെ പോകണം അതാണ് വിഷയം, മനസ്സിലായോ? പിന്നെ അത് ശരിയാണ്, നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്രയും നേരം നിന്ന് തൊഴുതത്.
അതാണ് ഏറ്റവും വലിയ കാര്യം. ഓ മുരുക അല്ലേ, വെട്രിവേൽ മുരുകനിക്ക് അരോഹര. ഓക്കെ, നമ്മൾ ഇവിടെ തറായിട്ടുണ്ട്. ഇനി വേറെ വിഷയമൊന്നുമില്ല, നേരെ വീട്ടിൽ പോകേണ്ട തന്നെ. ഇവിടെ തന്നെ ഇനി അര കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. ചെറിയൊരു മഴ തൂറ്റിയാണ്, ഇവിടെ മഴക്കോളാണ്. അവിടെയൊക്കെ നല്ല മഴയാണെന്ന് അറിഞ്ഞത്, നല്ല മഴയും വെള്ളപ്പൊക്കമൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു. സത്യം പറയാം, നമ്മളെപ്പോലത്തെ സൊമാറ്റോ ഡെലിവറിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ സമയത്തൊക്കെ. മഴ സമയം സത്യം പറഞ്ഞാൽ നല്ല ലാഭമാണ്, പൈസ കുറേ കിട്ടും, എന്നാലും സേഫ്റ്റി ഒട്ടും തന്നെ ഇല്ല. കാരണം നമ്മുടെ ജീവനെ ആപത്താണ് ചില സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകാതിരിക്കണം നല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ വർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ അന്നത്തെ വരുമാനം ഇല്ല, ആ ഒരു വിഷമമുണ്ട്. ഞാൻ ഇവിടെ വ്ളോഗിയാണ്, പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം മഴയത്തൊക്കെ, അത് കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. എന്തായാലും ദൈവം നിങ്ങളെ കൂടെ കാണും. ഓക്കെ, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ മണി ആവശ്യം 12 ആവാറായി. അപ്പോൾ നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കേണ്ട തന്നെ. കിടന്ന് ഉറങ്ങണം നല്ല വൃത്തിയായിട്ട്. ഇരുട്ടല്ലേ, വരണ വഴിക്ക് ഫുള്ളായിട്ട് കാട് മലകളൊക്കെ, മലയെന്നില്ല ഫുൾ കാടാണ്. അപ്പൊ അത് കാണുമ്പോ ചെറിയ ഹോറർ ലുക്ക് ഉണ്ട്. രാത്രി ഇറങ്ങല്ലേ പെളിയുന്നു, നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, ഇല്ലേ പേ ഒന്ന് പിടിച്ചോണ്ട് പോയി. അപ്പൊ വീട് എന്ത് ചെയ്യാം? എല്ലാരും കുളത്തേക്ക് നമ്മ എല്ലാരും രാഗിയോ ഇപ്പൊ ഫണ്ണ. അപ്പൊ ഇന്നത്തെ റൈഡ് ഉണ്ട്, സൂപ്പറാണ് ഇന്നത്തെ റൈഡ്, സൂപ്പറാണ്, പൊളിയാണ്, ഒരു രക്ഷയില്ല. ഫാമിലി റൈഡ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത് വ്ളോഗിൽ എത്രമാത്രം വന്ന് അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല മുരുകനെ ദർശിച്ചിട്ടുണ്ട്, മന്ദിരം പൂർത്തി തൊഴുത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം നല്ലപോലെ നടക്കണം. ആൾറെഡി കുറെ നടന്നിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇനി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നല്ലപോലെ തടസ്സിൽ നടന്നാൽ മാത്രം മതി. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ശബരിമലയിൽ പോയി തൊഴിലായിരുന്നു. അപ്പൊ അവിടെ തൊഴിലിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ എല്ലാ ദൈവത്തിനും തൊഴുത്, അയ്യപ്പനെ തൊഴുത്, മുരുകനെ തൊഴുത്, പിന്നെ മാടൻ തമ്പുരാൻ അല്ലേ, മൂന്നേ തൊഴിലുണ്ട്. അപ്പൊ ഇടയ്ക്കിടെ ഗോവിലേക്ക് പോകുമ്പോൾ ചെറിയ ആശ്വാസം വേറെ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഗോവിൽ പോകുമ്പോഴാണ് ചെറിയ ചെറിയ ഒരു എന്താ പറയുക ആശ്വാസം വരുന്നത്. അപ്പൊ ഇടയ്ക്കിടെ ഗോവിലേക്ക് പോയാലേ നമുക്ക് ഇത്തിരി മനസ്സമാധാനം കിട്ടുള്ളൂ. ഒരു മെഡിറ്റേഷൻ സത്യം പറയാലോ തന്നെ. അപ്പൊ വലിയ ഉള്ളു പറഞ്ഞ് പറഞ്ഞിട്ടില്ല. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് സൗണ്ട് പത്താത് കേക്കല്ല, നീ മാത്രം പറഞ്ഞാൽ പോലെ എല്ലാരും പറയണം. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. സൗണ്ട് എപ്പടി നല്ല സൗണ്ട്, കാത് ഡ്രം അടിച്ചു പോയി. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.